പിന്നെ നമ്മുടെ കേന്ദ്രമന്ത്രി അദ്ദേഹം ഇപ്പൊ രണ്ടു ദിവസമായി നിരന്തരം പ്രസ്ഥാനം നടത്തുന്നത്. ഞാൻ വിചാരിച്ചത് അമ്മൻ മറുപടി പറയേണ്ടതാ. എന്റെ ചരിത്രമൊക്കെ അദ്ദേഹം കഴിഞ്ഞ ദിവസം വിശദീകരിക്കുന്നത്. ഞാൻ അവരുടെ ചരിത്രമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താണ് അദ്ദേഹത്തിന് ഇതിനകത്തുനിന്ന് മുതലെടുക്കാനുള്ള ആഗ്രഹം? സജി ചെറിയാൻ ഇങ്ങനെ ഒരു വാക്ക്, ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞപ്പോ അത് വെച്ചുകൊണ്ട് ബി ജെ പിക്ക് എന്തെങ്കിലും ഗുണം കേരളത്തിൽ ന്യൂനപക്ഷ വിഭാഗത്തിനിടെ കിട്ടുമോ? ഇവിടെ മുസ്ലിമിനെ അകറ്റി നിർത്തി ക്രിസ്ത്യാനിയെ പിടിക്കാൻ കഴിയുമോ എന്ന രാഷ്ട്രീയമാണ് കേരളത്തിലെ സംഘപരിവാർ ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മുസ്ലിമിനെതിരായിട്ടുള്ള വലിയ വികാരങ്ങൾ, കള്ളത്തരങ്ങൾ കേരളത്തിലെ എല്ലാ ക്രൈസ്തവ ഭവനങ്ങളും നടന്നു പറയല്ലേ, അതല്ലേ വസ്തുത? അത് പറഞ്ഞിട്ട് ആ വിഭാഗത്തിനെതിരായി ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷത്തെ എങ്ങനെ കൂടെ നിർത്താൻ പറ്റും? അതിനുവേണ്ടി നടത്തുന്ന രാഷ്ട്രീയ നീക്കം, ആ നീക്കത്തെ തടയുന്ന ഒരു പ്രസ്താവനയാണ് എൻ്റെത്. അത് മനസ്സിലായിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്ക്. ആ പ്രസ്താവന നന്നായിട്ട് അദ്ദേഹത്തിന് കൊണ്ടിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം രണ്ടു ദിവസമായി കേന്ദ്രമന്ത്രി, സാധാരണ കേന്ദ്രമന്ത്രി ഒരു പ്രസ്താവനയൊക്കെ ഇറക്കാവും, ഒന്നിൽ കൂടുതൽ പ്രസ്താവന ഇറക്കേണ്ട കാര്യമില്ല. ഇപ്പൊ രണ്ടു ദിവസമായി അദ്ദേഹം നിരന്തരം പ്രസ്താവന ഇറക്കുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ തന്ത്രം കേരളത്തിൽ പൊളിഞ്ഞ ഒരു അധ്യായമായി മാറി എന്ന ഒരു 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 ധാരണ അദ്ദേഹത്തിന് മനസ്സിലായി. അപ്പൊ എന്റെ സ്റ്റേറ്റ്മെന്റ് കൊണ്ടിട്ടുണ്ട്, അപ്പൊ ഇനി അത് കുറെ കൂടി കൊള്ളും. അതുകൊണ്ട് കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച്, അല്ലെങ്കിൽ അവരുടെയിൽ കള്ളത്തരം പ്രചരിപ്പിച്ച്, തങ്ങൾക്കൊപ്പം അടുപ്പിച്ച് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അധികാര രാഷ്ട്രീയം കൈയാളാം എന്ന ഒരു ദീർഘകാലത്തെ ഒരു പദ്ധതി കേരളത്തിൽ ഇവർ രൂപപ്പെടുത്തിയതിന്റെ ഭാഗമായിട്ട് കൂടി ചില നീക്കങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് തിരിച്ചറിയേണ്ടവർ തിരിച്ചറിയണമെന്ന അർത്ഥത്തിൽ കൂടിയാണ് ഞാൻ ആ പ്രസ്താവന നടത്തിയിട്ടുള്ളത്. അത് മനസ്സിലാക്കേണ്ടവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവരവരുടെ പ്രയാസവും വേദനയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. അതിലൊന്നും ഒരു വേദനയും പ്രയാസവും വേണ്ട. നമ്മൾ തിരിച്ചറിയേണ്ടവരൊക്കെ തിരിച്ചറിയണം. അത്തരം കാര്യങ്ങൾ ജാഗ്രത ഉണ്ടാകണമെന്നുള്ളതാണ് ഞാൻ നടത്തിയ പ്രസ്താവനയുടെ ഭാഗമായി പറയുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, ബഹുമാന്യായ കത്തോലിക്ക ബിഷപ്പ് സമിതിയുടെ പ്രസിഡന്റ് ക്ലിമീസ് തിരുമേനി എനിക്ക് വളരെ പ്രിയപ്പെട്ട ആളാണ്. ബാബ തിരുമേനി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ കണ്ടു. അദ്ദേഹമാണ് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. സജി ചെറിയാൻ ഇങ്ങനെ സാംസ്കാരിക മന്ത്രി, അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയിൽ ഞങ്ങളെ വേദനിപ്പിച്ച ഭാഗം പിൻവലിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞങ്ങളല്ലാതെ സഹകരിക്കില്ല. അവരെല്ലാം സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, സഹകരിക്കുകയും വേണം. ഞാൻ നിമിത്തമാരും സഹകരിക്കാതിരിക്കേണ്ട. ഞാൻ ആ ഭാഗം പ്രിയപ്പെട്ട ക്ലിമീസ് തിരുമേനി പറഞ്ഞതിന്റെ ഭാഗമായി ഈ വീഞ്ഞും പിന്നെ നമ്മുടെ കേക്കിന്റെ ഭാഗം ഞാൻ പിൻവലിച്ചു. ആ രണ്ടാമത്തെ ഭാഗം പിൻവലിക്കുന്നുമില്ല, അത് ഉറച്ചു നിൽക്കുന്നു. അതിനെപ്പറ്റി നല്ല ചർച്ച നടക്കണം.